ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മൾ യൂഷ്വലി ഫ്രണ്ട്സിന്റെ ബർത്ത്ഡേക്കൊക്കെ വാട്സപ്പിന്റെ പരമ്പരാഗതമായിട്ടുള്ള ബർത്ത്ഡേ കിരീടാണല്ലോ വെച്ചു കൊടുക്കാറ്. അപ്പൊ അതിൽ നിന്നൊക്കെ മാറി കുറച്ച് ഡിഫറെന്റ് ആയിട്ട് കുറച്ച് ക്രിയേറ്റീവ് ആയിട്ട് എങ്ങനെ ബർത്ത്ഡേ വിഷ് ചെയ്യാന്നുള്ള വീഡിയോ ആണ് ചെയ്യുന്നത്. അതായത് വേറെ ആപ്പ് ഒന്നും യൂസ് ചെയ്യാതെ നമ്മുടെ സ്വന്തം വാട്സപ്പിന്റെ സ്റ്റാറ്റസ് ഫീച്ചേഴ്സ് മാത്രം യൂസ് ചെയ്തിട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ള വീഡിയോ ആണ്. അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് വാട്സപ്പ് സ്റ്റാറ്റസിന്റെ ബേസിക് ഫീച്ചേഴ്സ് എന്തൊക്കെയാന്ന് നോക്കാം. റൈറ്റ് സൈഡിൽ കാണുന്ന ഡ്രോഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ കളർ സെലക്ട് ചെയ്യാൻ പറ്റും. അത് ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ മൂവ് ചെയ്യുന്നതനുസരിച്ച് അതിൻ്റെ തിക്നെസ് കൂടിയും കുറഞ്ഞുമായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ആദ്യം നമുക്ക് സെലക്ട് ചെയ്യാം ഇതുപോലെ വന്നിട്ട് ടെക്സ്റ്റ് ആണ്, നമുക്ക് ഇഷ്ടമുള്ളത് ടൈപ്പ് ചെയ്യാം. ടൈപ്പ് ചെയ്യുന്നതിൻ്റെ കളർ നമുക്ക് ആ കളർ ബാറിൽ നിന്ന് തന്നെ നമുക്ക് സെലക്ട് ചെയ്യാം. പിന്നെ അടുത്തത് ടൈപ്പിങ്ങിൻ്റെ സ്റ്റൈൽ മാറണമെങ്കിൽ ആ ടെക്സ്റ്റിൻ്റെ ആദ്യ ഐക്കണിൽ പോയി ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് സ്റ്റൈലിലുള്ള ഫോണ്ട് കിട്ടും നമുക്ക്. ഡിലീറ്റ് ചെയ്ത് കളയണമെങ്കിൽ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ മുകളിലേക്ക് മൂവ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഇത് കൂടാതെ ഉള്ളത് സ്റ്റിക്കേഴ്സിന്റെ ഓപ്ഷനും ഉണ്ട്, താഴെ ഫിൽട്ടേഴ്സിന്റെ ഓപ്ഷനും ഉണ്ട്. ആദ്യം നമുക്ക് ഈ ഒരു ഫോട്ടോ ചെയ്യാം കേട്ടോ. ആദ്യം നമ്മൾ ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇതുപോലെ ഫുൾ സ്റ്റോപ്പ് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് നമ്മൾ സൂമിനും സൂം ഔട്ടും ചെയ്യുന്ന പോലെ നമുക്കിതിൻ്റെ സൈസ് കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റും. എന്നിട്ട് അത് പ്ലേസ് ചെയ്ത് വയ്ക്കാം. പിന്നെ നമുക്ക് ഓരോ ലെറ്റേഴ്സ് ഇങ്ങനെ ടൈപ്പ് ചെയ്യാം. ആ ലെറ്റേഴ്സ് നമ്മൾ സൂം ഔട്ട് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ സൈസ് ചെറുതാക്കി കിട്ടും. എന്നിട്ട് നമ്മൾ ഓരോ ബബിൾസിൽ കൊണ്ടാതെ വയ്ക്കാം. എന്നിട്ട് ഫൈനലായിട്ട് നമ്മൾക്ക് ഇതുപോലെ ഡിഫറെൻറ്റ് ഫോണ്ട് സെലക്ട് ചെയ്തിട്ട് അതും അതിൻ്റെ താഴെ തന്നെ ഫ്രണ്ട് പ്ലേസ് ചെയ്യാം. അപ്പോൾ ഡൺ. അപ്പോൾ നമുക്ക് ഈ നെക്സ്റ്റ് ഞാൻ ഇതുപോലെ ചെയ്ത് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോഴും ആരെങ്കിലും ഇതുപോലെ സ്റ്റാറ്റസ് ഇടുന്നുണ്ടെങ്കിൽ അവർക്കും ഇത് അയച്ചു കൊടുക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാനും മറക്കരുത്.
പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുമ്പോൾ ബൈ.